കോലയാണെന്ന് ശഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ ഔ അല്ലെങ്കിൽ കല്ലദി യസൂമുൻ നഹാര വയഖൂമുൽ ലൈൽ. അല്ലാഹുവിന്റെ മാർഗത്തിൽ അല്ലാഹുവിന്റെ തൃപ്തികാംക്ഷിച്ച് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഇറങ്ങിത്തിരിക്കുന്നവർ രാവിലെ മുഴുവൻ നോമ്പെടുക്കുകയും രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചവനെയും പോലെയാണ്. റവാഹുൽ ബുഖാരി, ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. നമ്മുടെ ആണുങ്ങൾ, നമ്മുടെ കുടുംബനാഥന്മാർ വെറുതെ വീട്ടിലിരുത്തരുത്. ആർക്കെങ്കിലും എന്തെങ്കിലും നന്മ ചെയ്തിട്ടുവാ എന്ന് പറഞ്ഞ് നാം അവരെ പ്രോത്സാഹിപ്പിക്കണം, അവരെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചു വിടണം. എന്താണ്? അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാട്ടം നടത്തിയവനെ പോലെയാണ്. ഒരു ദിവസം അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചാൽ 10 വർഷം അല്ലാഹുവിന്റെ ഭവനത്തിൽ ഇഅ്തികാഫിരുന്നവനെ പോലെയാണെന്ന് പറയുമ്പോൾ ഏ സഹോദരങ്ങളെ, ആ പ്രതിഫലം ഒന്ന് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇത് അല്ലാഹുവിന്റെ റസൂല് നിർത്തുന്നില്ല. 10 വർഷം ഒരു ആവശ്യം നിർവഹിച്ചു കൊടുത്താൽ എന്ന് പറഞ്ഞിട്ടാണ്, അതിനാണ് 10 വർഷത്തെ കൂലി പറഞ്ഞത്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് തുടർന്ന് പറയുകയാണ്, വമൻ ഇഅ്തകഫ യൗമൻ ഇബ്തിഗാ വജ്ഹില്ലാ ജഅല അല്ലാഹു ബൈനഹു വബൈന നാരി സലാസ ഹനാദിഖ്. ഈ അള്ളാഹുവിന്റെ പള്ളിയിൽ ഒരു ദിവസം എഴുത്തിക്കാപ്പിരുന്നാൽ എന്നാ കൂലി എന്ന് പറയൂ? അള്ളാഹു പറഞ്ഞത് നമ്മുടെ ഒരു സഹോദരന്റെ, ഒരു പാവപ്പെട്ടവന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി, ഒരു ചാരിറ്റിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ 10 വർഷം എഴുത്തിക്കാപ്പിരുന്ന കൂലി ഉണ്ടെന്നാലോ അള്ളാഹു റസൂല് പറഞ്ഞത്. ഒരു ദിവസം എഴുത്തിക്കാപ്പിരുന്നാളുള്ള കൂലി എന്താണെന്ന് അറിയോ എന്ന് ചോദിച്ചിട്ട് അള്ളാഹു റസൂല് പറയാണ്, ഒരു ദിവസം എഴുത്തിക്കാപ്പിരുന്നാൽ അവനെയും നരകത്തിന്റെയും ഇടയിൽ അല്ലാഹു 3 കിടങ്ങുകൾ അകലം കൊടുക്കും. 3 കിടങ്ങുകൾക്ക് അപ്പുറത്തേക്ക് അവനെയും നരകത്തെയും തമ്മിൽ അല്ലാഹു ദൂരത്താക്കും. ആ ഒരു കിടങ്ങിന്റെ മറ്റൊരു കിടങ്ങും ഒരു കിടങ്ങും തമ്മിലുള്ള ദൂരം എത്രയെന്നറിയുമോ? കുല്ലു ഖന്ദഖിൻ അബ്അദു മാ ബൈനൽ ഖാഫിഖൈൻ. ഒരു മനുഷ്യനും ഒരു ശാസ്ത്രത്തിനും ഇതുവരെ എത്തിച്ചേരാത്ത ആകാശഭൂമികൾക്കിടയിലുള്ള അത്ര വിശാലത ഈ ഒരു കിടങ്ങും മറ്റൊരു കിടങ്ങും തമ്മിലുണ്ട്. അങ്ങനെയുള്ള 3 കിടങ്ങുകൾ അപ്പുറയുള്ള ദൂരത്തേക്ക് അവനെയും നരകത്തെയും തമ്മിൽ നാം അകത്തിക്കളയും. അങ്ങനെ നാം അവനെ രക്ഷപ്പെടുത്തി കളയും. ഒരു ദിവസം എഴുത്തിക്കാപ്പിരുന്നാലുള്ള പ്രതിഫലം. നമ്മുടെ ഒരു സഹോദരനെ, ഒരു പാവപ്പെട്ടവനെ, ഒരു ആശുപത്രിയിൽ കഴിയുന്നവനെ സഹായിക്കാൻ. ഇപ്പൊ ഒരു പള്ളിയിലെ ഖതീബായ ഇമാമായ ഞാൻ തന്നെ ഒരു ദിവസം എന്റെ ഭാര്യയ്ക്ക് ഒന്ന് ബുദ്ധിമുട്ട് വന്നപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഞാൻ എത്രയോ കഷ്ടപ്പെട്ടു. സ്ത്രീ സംബന്ധമായ അസുഖങ്ങൾ വരുമ്പോ ചിലപ്പോ നമ്മളിവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നവരായതുകൊണ്ട് നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ വരും. ഞാൻ എത്രയോ കഷ്ടപ്പെട്ടു. ഇത് എന്റെ ഒരു അവസ്ഥയാണെങ്കിൽ വെറും നിരാലംബരുടെയും ആരുമില്ലാത്ത അഗതികളുടെയും അവസ്ഥ എന്താ? ആരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനില്ല, വാഹനമില്ല, ആരോട് പറയും, അവരുടെ അഭിമാനം പറയാനും സമ്മതിക്കുന്നില്ല. ഒരാള് കണ്ടറിഞ്ഞ് ഇതാ നിനക്ക് എന്താ വേണ്ടത്, നീ ഹോസ്പിറ്റലിൽ പോണം, വാ ഇറങ്ങ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു നന്മ ചെയ്യാൻ ഇറങ്ങി തിരിച്ചാൽ, അങ്ങനെ അവനെ കൊണ്ടുപോയി ഒന്ന് ഹോസ്പിറ്റലിലാക്കി കൊടുത്താൽ, ഓ 10 വർഷം